കിഴക്കുന്ന വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു വന്നത്. അമ്മേ, കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചകൾ എന്ന് പറഞ്ഞാ മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കുറെ പേര് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടേ, അതാണ് കാഴ്ചകൾ. യേശുവിനെ സ്നാനപ്പെടുത്തിയതാര്? അമ്മേ, യേശുവിനെ ആരാ സ്നാനപ്പെടുത്തിയത്? എനിക്ക് തോന്നുന്നു മോസസാണ്. അമ്മേ, മോസസ് മരിച്ചു കഴിഞ്ഞിട്ടല്ലേ യേശു ജനിച്ചത്? അന്ന് ജോണായി അല്ല, ജോൺ യേശുക്കിൽ ഒടുക്കാന്നേ. അപ്പൊ പത്രോസം യേശു എവിടെയാ ജനിച്ചേ? യേശു എവിടെയാ ജനിച്ചേ? പപ്പ സൺഡേ സ്കൂൾ വണ്ടി വരാറായി. മോനെ, സൺഡേ സ്കൂൾ എക്സാം അല്ലേ, പ്രാർത്ഥിച്ചിട്ട് വചനം വെച്ചിട്ടു ആ സംഗീതത്തിൽ വെച്ചത്. എനിക്ക് അയ്യോ, പപ്പ ഇതിന്റെ ചാർജ് തീർന്നു പോയി. മോനെ ഓർത്ത് പറ. പപ്പ ഓർത്ത് പറ. മോനെ, പപ്പനെ കൊണ്ട് ഓർത്ത് പറയാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ചിട്ട് പോയി, കാണ്ടെ ബസ് വന്നു. യേശു എവിടെയാ ജനിച്ചേ? യേശുവിന്റെ ആദ്യത്തെ കൽപ്പന എന്തുവാ? യേശുവിനെ ആരാ സ്നാനപ്പെടുത്തിയത്? അത് ചോദിച്ചു ഞാൻ എല്ലാം എഴുതിയതോ? ആ, അതൊക്കെ പഠിച്ചല്ലേ. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ സഭയിലുള്ള കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിലുള്ള ചാക്കോച്ചാന്റെ അടക്കമായിരുന്നു. മെത്രാപ്പോലിറ്റ വന്ന അടക്കിയിരുന്നത്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞങ്ങളുടെ പള്ളിയിലുള്ള അച്ഛനും മറ്റുള്ളവർക്ക് ഒരു ചുക്ക് വന്നൂടാ വചനം പഠിക്കണമെങ്കിൽ ഇതേപോലത്തെ സഭകളിൽ വരണം. ഇതുപോലത്തെ ഉള്ളവരെ കുറിച്ച് ഞങ്ങളുടെ
എഴുതിയായിരുന്നോ? ഫസ്റ്റ് ആ തോമാച്ചാന്റെ മോൾക്ക, അന്ന് സെക്കൻഡ് ആയിരുന്നു. സെക്കൻഡ് അല്ലെന്നെ, സെക്കൻഡ് അവറാച്ചാന്റെ മോൾക്ക. എഴുതിയില്ലേ? എന്തോ കള്ളക്കളി. പാസ്റ്റിനോട് ടീച്ചറോട് ചോദിച്ചു എക്സാം പഠിച്ചിട്ടുണ്ട്. യാത്ര ഫലപ്രദമാകുകയുള്ളൂ. അല്ലാതെ മണലിന് മേൽ അടിസ്ഥാനം വിട്ട് വീണ്ടും വരുന്ന ബുദ്ധിമുട്ട് വൃത്തിയില്ലാത്ത
മനുഷ്യന് സംഭവിച്ചത് നമുക്കും ഒരു മുന്നറിയിപ്പായി എഴുതിയിരിക്കുന്നു.